ഹായ് ഗേസ്, എല്ലാവർക്കും നിയാ ബീറ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്ന ശരിക്കും നമ്മളെ മെയിൽ ഫിഷിന് നന്നായിട്ടൊരു പണി കിട്ടി. ശരിക്കും നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരുന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബ്രീഡാക്കിയ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഫീഡ് എന്ത് കൊടുക്കും, അവരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ എൻ്റെ മെയിൽ ഫിഷിന് ഞാൻ വന്ന് നോക്കുമ്പോൾ നന്നായിട്ട് അതിനകത്ത് ശരീരത്ത് ആകെ ചെറിയ ചെറിയ ഡോട്ട്സും ഫംഗൽ ഇൻഫെക്ഷൻ വന്നായി എനിക്ക് കാണാൻ പറ്റി. അപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഒരുപാട് ഇങ്ങനെ തണുപ്പുണ്ട്, പാലെ കൊട്ടിപ്പോകുന്നൊരു പ്രശ്നങ്ങളുണ്ട്, അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് എന്നോട് ഒരാൾക്ക് അപേക്ഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോൾ എനിക്ക് ശരിക്കും ഇതിനകത്ത് നോക്കിയാൽ മതി. ശരിക്കും മെയിൽ ഫിഷിൻ്റെ പാലൊക്കെ നന്നായിട്ട് ഒരു തരിതരി പോലെ ഫംഗൽ ഇൻഫെക്ഷൻ എനിക്ക് ഈ വീഡിയോ ഒക്കെ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെ നമ്മൾ ഇനി എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിയിരുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഫുള്ളായിട്ട് കാണണം. ഇനി നമുക്ക് ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഈ നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്. ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിന് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ എന്താ വെച്ചാൽ, ഫസ്റ്റ് നമുക്ക് വേണ്ടത് പൊട്ടാസ്യം പെർമാംഗനേറ്റാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. ഏകദേശം ഒരു 25 രൂപ ആണ് ഇതിൻ്റെ റേറ്റ്. ഇത് എല്ലാ മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇനി നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഏകദേശം ഇത്ര എടുത്താൽ മതി, കൂടുതലൊന്നും വേണമെന്നില്ല. എന്നിട്ട് ബോളിലോ അല്ലെങ്കിൽ കപ്പിനകത്തോ എനിക്ക് ഇഷ്ടമുള്ള ഏത് പാത്രത്തിനകത്ത് ഉപയോഗിച്ച് ഏകദേശം അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് ഏകദേശം ഈ ലൈറ്റ് കളർ മതി, കൂടുതൽ ഉപയോഗിക്കേണ്ട. കുട്ടികളൊക്കെ ഇത് ഉപയോഗം നല്ലതായിട്ട് ശ്രദ്ധിക്കണം, കൂടുതലാവണമെന്നില്ല, കണ്ടൻറ്റ് കുറച്ചും മതി. നല്ല സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ അത് ഫിഷിന് പെട്ടെന്ന് എഫക്റ്റീവ് ആവും. ഏകദേശം ഇതേപോലെ ലൈറ്റ് കളറിൽ നമ്മളത് സെലക്ട് നന്നായിട്ട് ഇളക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ തയ്യാറാക്കിയ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വാട്ടറിലേക്ക് നമ്മൾ ഫിഷിനെ അതിനകത്തേക്ക് ഇടണം. ഏകദേശം ഒരു 30 സെക്കൻഡ് ഫിഷിനെ നമ്മൾ അതിനകത്ത് തന്നെ ഇട്ട് വെക്കണം. ഓവറായിട്ട് വെക്കരുത്, കാരണം അതിനാണ് നമ്മൾ ടൈമിംഗ് ഒക്കെ പറയുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഫിഷിനിട്ടിട്ട് ഏകദേശം 30 സെക്കൻഡ് ആവാറായി. ഇനി അതേസമയം തന്നെ നമ്മൾ ആമി ലീഫ് വാട്ടർ ഇതുപോലെ ബോളിലോ ഏകദേശം പാത്രത്തിലോ ഏകദേശം നമ്മൾ ഏകദേശം ഒരു 3 ഗ്രാം കല്ലുപ്പ് അതിനകത്തേക്ക് ഇടണം. ഒരു 3 ഗ്രാം കല്ലുപ്പ് മതി. എന്നിട്ട് നമ്മൾ അസുഖമുള്ള ഫിഷിനെ പിടിച്ചിട്ട് അതിനകത്തേക്ക് ഇടണം. ഇതാണ് നമ്മളെ ഫസ്റ്റ് ഡെയിലി ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ദിവസമായി, ഇത് ഡേ 2 ആണ്. ഇപ്പോൾ ഏകദേശം ഫിഷ് ചെറുതായിട്ടൊക്കെ ഒന്ന് സ്വിം ചെയ്യുന്നുണ്ട്. ഇന്നലെ ഇതിനായിട്ടും ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ ഇന്ന് വീണ്ടും ചെയ്യണം. ഇപ്പം നമ്മളെ ട്രീറ്റ്മെൻറ്റിൻ്റെ 3-ാമത്തെ ദിവസമാണ്. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മളെ ഫിഷ് ഏകദേശം ആക്റ്റീവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസത്തേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഫംഗൽ ഇൻഫെക്ഷനും അതുപോലെ വെൽവെറ്റ് ഡിസീസൊക്കെ പോയി. ഫിന്നൊക്കെ ആദ്യം നമുക്ക് നന്നായിട്ട് കാണാൻ കഴിയായിരുന്നു. അതിനകത്ത് വെൽവെറ്റൊക്കെ പിടിച്ച് നന്നൊരു വാലിനകത്ത് ഫംഗൽ ഇൻഫെക്ഷനൊക്കെ, ഇപ്പം അതെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ 2 ദിവസം ചെയ്ത് അതേപോലെ തന്നെ നമ്മൾ 3-ാമത്തെ ദിവസം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക.
ഇപ്പം നമ്മൾ നാലാമത്തെ ദിവസമാണ്. ഫിഷിൻ്റെ എല്ലാ അസുഖങ്ങളും മാറി, ഫംഗൽ ഇൻഫെക്ഷൻ അതുപോലെ വെൽവർ ഡിസീസൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ മനസ്സിലാവും, ഫസ്റ്റ് മൂന്ന് ദിവസം പോലെയല്ല, നല്ലതായിട്ട് ഫിഷ് ആക്റ്റീവ് ആയിട്ടുണ്ട്. പിന്നെ നിങ്ങളിതുപോലെ നാല് ദിവസം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് മാറിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്ത് അതേപോലെ തന്നെ ചെയ്യാം. എന്താ 100% ഇതേ പ്രൊസീജിയർ ചെയ്താൽ മാറിക്കിട്ടും. അപ്പം നിങ്ങളെല്ലാവർക്കും നിയാ ബെറ്റാസിൻ്റെ ഈ പുതിയ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക.